ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ബാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ഇൻസ്പിറേഷൻ കിട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംബു സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ ബാംബു സ്റ്റിക്ക് ഒരു 11.5 ഇഞ്ച് ഓരോരോ ബാംബു സ്റ്റിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വലിയ ഗ്രിഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു 2 ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു 32 പീസ് ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ബാംബു സ്റ്റിക്കിൻ്റെ കൂർത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അത് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ബ്ലാക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഈ രണ്ട് ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിത് സെല്ലോ ടേപ്പ് ഒന്ന് നിലത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഈ ഒരു സ്റ്റിക്ക് രണ്ടും കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് സെല്ലോ ടേപ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ ഞാൻ 32 പീസും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 16 വലിയ പീസായിട്ട് ഗ്രിഡ് ഉണ്ടാക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതോരോന്ന് ഇനി ഒട്ടിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ്, എത്ര ഡിസ്റ്റൻസിലാണ് ഓരോ ബാംബു സ്റ്റിക്കും വെക്കേണ്ടതെന്നുള്ളതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ 4 സൈഡും ഫസ്റ്റ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിക്കുക. അപ്പോൾ ആദ്യം ഞാൻ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതേപോലെ എല്ലാ ഭാഗത്തും ഗ്ലൂ ഗണ് കൊണ്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളിനെയും കാട്ടിയും കുറച്ചും കൂടെ എളുപ്പം ഗ്ലൂ ഗണ്ണായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഫുള്ളും ഞാൻ ഇത് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഫെവിക്കോളും കൂടെ ഇതിൻ്റെ മേലെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഞാനിത് നന്നായിട്ട് ഉണങ്ങാൻ വെച്ചു. ഇനി ഉണങ്ങിയതിന് ശേഷം ഞാനിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്പ്രേ പെയിൻ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പെയിൻറ്റ് നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഞാനിതിന് പെയിൻറ്റ് അടിച്ചു കൊടുത്തത് ആക്രിലിക് പെയിൻറ്റാണ്, ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഹാർട്ട് ഷേപ്പിലുള്ള ക്ലിപ്പാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓടും കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും.